90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടു ബോർഡ് എക്സാമിന് 90+ മാർക്സ്. കുഞ്ഞു പാട്ടിന്റെ മോഹസന്ധ്യയിൽ പാട്ട് വിരുന്നൊരുക്കാൻ എത്തുന്നു ചെന്നൈയിൽ നിന്നും നമ്മുടെ റിത്തിക്. വെൽക്കം റിത്തിക് ഓൺ സ്റ്റേജ്. വിരുന്ന് വന്നു എന്നുള്ള സംഭവം ഉണ്ടല്ലോ, എല്ലായിടത്തും നല്ല മണിമണി പോലെ വീണു. കാരണം കൊറേ പ്രാവശ്യം വരുന്നില്ലേ, ഒരു പ്രാവശ്യം പോലും സ്ലിപ്പ് വന്നില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. ടോട്ടലി വളരെ രസകരമായിട്ട് പോയി. നല്ല നല്ല പാട്ട്, ടോപ്പ് ബാൻഡിന്റെ ഒരു വലിയ കൈഡി കേട്ടാ, സൂപ്പർ ആയിരുന്നു. ഒറിജിനൽ പോലെ തന്നെ, ഒറിജിനൽ അത് ബേസ് ഗിറ്റാർ ഒക്കെ ഉണ്ടല്ലോ ലാസ്റ്റിൽ, സൂപ്പർ. നല്ല എടുത്ത് കേക്കാം.
പിന്നെ നന്നായിരുന്നു, വേറെ ഒന്നുമില്ല. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു മോഹൻ ചേട്ടന്റെ പാട്ടുകൾ മോഹൻ എപ്പോഴും ഒരു ലക്ക് കൊണ്ടിരുന്നതാണ് സ്റ്റേജിൽ വരുമ്പോൾ. കാരണം മുംബൈയും മോഹൻ ആ സർക്കസ് പാട്ട് കൊണ്ടുവന്നില്ലേ, അന്ന് മോഹൻ നന്നായിട്ട് പാടി, ഇന്നും നന്നായിട്ട് പാടുന്നു മോഹൻചേട്ടൻ്റെ പാട്ട്. ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ തുടക്കകാലത്തൊക്കെ, അതായത് മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് മുമ്പേ ഇറങ്ങിയ പാട്ടുകൾ കേൾക്കുന്ന കൂട്ടത്തിൽ കേട്ട പാട്ടുകളാണ്. അന്നൊന്നും കേരളത്തിൽ അധികം റെക്കോർഡിങ്സ് എന്ന് പറയാനില്ല, കൂടുതലും ചെന്നൈ തന്നെയാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. മോഹൻചേട്ടനാന്ന് തോന്നുന്നു ഇവിടെ ഫസ്റ്റായിട്ട് ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു സെലിബ്രേഷൻ പോലത്തെ റെക്കോർഡിങ് കൊച്ചിയിൽ കൊണ്ടുവന്നത്, കൊച്ചിയിലും തൃശ്ശൂരും എല്ലായിടത്തും. കാരണം അതുവരെ സിനിമ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ചിന്തിക്കാറില്ല. ഇവിടുത്തെ മ്യൂസീഷ്യൻസിന് എപ്പോഴും മോഹൻ ചേട്ടനോട് ഒരു എക്സ്ട്രാ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. കാരണം അദ്ദേഹമാണ് ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്ന് ഇവിടുത്തെ മ്യൂസീഷ്യൻസിൻ്റെ ഇടയിൽ ഒരു കോൺഫിഡൻസ് കൊണ്ടുവന്നത്. എന്തായാലും മോൻ ഈ പാട്ട് കൊണ്ടുവന്നത്, മോൻ ഇതിൽ കൊടുത്ത ടച്ചസും, നേരത്തെ പറഞ്ഞല്ലേ വിരുന്നു വന്നു എന്നുള്ളത്, അത് മോന് എല്ലായിടത്തും മോൻ കൊടുത്തിരിക്കുന്ന, അതായത് ആവശ്യത്തിൽ കൂടുതൽ ലൗഡും അല്ല വളരെ സോഫ്റ്റും അല്ല, ജസ്റ്റ് ഒന്ന് തൊടിയിച്ച് വിടുന്നതിൻ്റെ ഇടയിൽ വരുന്ന ആ ടച്ചസ് ഒക്കെ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. ഒരു രക്ഷയില്ല. പിന്നെ മോൻ ഈ ബി ജി എമ്മിന്റെ ഇടയിൽ ഫ്ലൂട്ടിന്റെ ആക്ഷൻ ഒക്കെ കാണിച്ചില്ലേ, അതെങ്ങനെ കാണിച്ചത്? ആ ഫ്ലൂട്ട്, ഫ്ലൂട്ടിന്റെ ബിറ്റ് ഒന്ന് വായിച്ചേ. ഓക്കെ, ഇത് ആ ഇത് ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? മോൻ ഫ്ലൂട്ട് പിടിക്കുന്നത് മൗത്ത് ഓർഗൻ വായിക്കുന്ന പോലെ, ഇങ്ങനെ ഫ്ലൂട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ് വായിക്കുക, മനസ്സിലായോ? ഫ്ലൂട്ട് ആവുന്നത് ഇങ്ങനെ വായിച്ചാൽ മൗത്ത് ഓർഗൻ കൊണ്ട് ഒരു അറ്റത്ത് വായിക്കില്ലേ, മറ്റേ ഏത് മൗത്ത് ഓർഗൻ ഏത് ദോസ്തിയൊക്കെ വായിക്കുന്നില്ല, വായിക്കുന്ന പോലത്തെ ഇൻസ്ട്രുമെന്റ് ആണ് ഇങ്ങനെ വായിക്കുന്നത്. ഇനി മോൻ അങ്ങനത്തെ ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കാണാറില്ലേ കൃഷ്ണനെ? ആ കാണാറുണ്ട്. ആ കൃഷ്ണനെ എങ്ങനെ പിടിച്ചേക്കണത്? ഇങ്ങനല്ലേ കാലും വേണം അല്ലേ? കൃഷ്ണനെ എങ്ങനെ കൈ പിടിച്ചേക്കണ? എങ്ങനെയല്ലേ? മാത്രല്ല തലശാലം ചരിച്ചിട്ടാണ് കേട്ടോ. ഹൃത്തിക്ന്ന് പറഞ്ഞാൽ അതൊരു മാക്സിമം ഗ്യാരണ്ടി കുട്ടിയാണ്, അത് എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ഫീലിംഗ് എക്സ്പ്രഷൻ കൊണ്ടുവന്നിട്ടുണ്ട് പാട്ടിൽ, സംഗതികളെല്ലാം നല്ലോണം പാടുന്നു. പക്ഷെ ഈ പെർഫെക്ഷൻ എപ്പോഴും ഉള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം, മനസ്സിലായല്ലേ? അപ്പം എനിക്കൊന്നും പറയാനില്ല. എന്നാലും മോഹൻ സിത്താര സാറ് ഒരുപാട് നന്ദി. ഞാൻ കൂടുതൽ പാട്ടുകൾ പാടിയിട്ടില്ല മലയാളത്തിൽ, പക്ഷെ ഒരു നാല് പാട്ടെങ്കിലും ഞാൻ സാറിന് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ഒരു വലിയ നന്ദി ഹൃദയത്തിൽ നിന്ന്. സൂപ്പറായിട്ട് പാടി മോൻ, വളരെ നന്നായിരുന്നു. മാക്സിമം അത് ഫുള്ളായിട്ട് ഒറിജിനൽ പോലെ തന്നെ മോൻ പാടിയിട്ടുണ്ട്, നല്ല എക്സ്പ്രഷനൊക്കെ കൊടുത്ത്. എനിക്ക് ഇത് മോഹൻചേട്ടൻ ആണല്ലോ ഇത് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മോഹൻചേട്ടൻ ഫോക്ക് സോങ്സ് ചെയ്താലും ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകൾ ചെയ്താലും അടിപൊളി പാട്ടുകൾ ചെയ്താലും എല്ലാം വളരെ മനോഹരമായിരിക്കും. അദ്ദേഹത്തിന്റെ തന്നെ ഒരു പാട്ടുണ്ട് ദാസേട്ടൻ പാടിയത്, ഈ പാട്ട് കേട്ടപ്പോ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ മോനെ, അപ്പോ വളരെ നന്നായിരുന്നു. Keep it up. Okay? All the best. All the Thank best. you, sir. ഇക്കന്റെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ. വാടാ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. വാടാ, വാടാ. Come on. Poor people have it. Rich people need it. If we eat it, we will die. Money. അല്ല. Poor people. മണി കഴിച്ച ചാവും. ഓ, മണി കഴിച്ച ചാവും. Rich people need it. Why do they need money? Rich people. Poor people have it. Poor people have it. Have it, have it. ഞാൻ തിരിഞ്ഞു പോയി നേരെ. മെഷപ്പ് ഹംഗ്രി. അല്ല അല്ല. ഹംഗറി കഴിക്കാൻ പെട്ടു. പറയട്ടെ,
നല്ല മാർക്ക് തരാം. ഓക്കെ, ഹൃത്വിക്കിന് ഇന്ന് 9.25 out of 10. താങ്ക് യു സർ. ഹൃത്വിക് സർ 9.5. താങ്ക് യു സർ. 9.75. Thank you, sir. So you got 28.5 out of 30. Congratulations, you are awarded a golden crown. Thank you, sir. All the best. Bye.